നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഹൈക്കോടതി ഇന്നലെയും ഇന്നുമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ കെ എസ് ആർ ടി വിഷയവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. കെ എസ് ആർ ടി സിയെ സ്വയം പര്യാപ്തമാക്കാൻ എന്തു ചെയ്യാൻ കഴിയുമെന്ന് സർക്കാർ അറിയിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. സ്വത്തുക്കൾ വിറ്റഴിക്കുന്നത് ഉൾപ്പെടെ വരുമാനം കണ്ടെത്താനുള്ള സാധ്യതകൾ തേടണമെന്നും കോടതി പറഞ്ഞിരുന്നു. സർക്കാരിന്റെ മറുപടി ഇനിയും വൈകിപ്പിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. യഥാസമയം ശമ്പളം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കൂട്ടം ജീവനക്കാർ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരിഗണിച്ചത്. ഭാവിയിലെങ്കിലും ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും യഥാസമയം നൽകാനുള്ള മാർഗം കണ്ടെത്തണം. കോടതി നിശ്ചയിച്ച സമയപരിധിയിൽ ശമ്പളം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് സർക്കാർ അറിയിച്ചു. കെ എസ് ആർ ടി സിയുടെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ നയരൂപീകരണം ആവശ്യമാണെന്നും പ്രതികരണം അറിയിക്കാൻ കൂടുതൽ സമയം വേണമെന്നും സർക്കാർ അഭിഭാഷകൻ വിശദീകരിച്ചു. എന്തായാലും സർക്കാരിന്റെ പിന്തുണയിൽ എല്ലാ കാലത്തും കെ എസ് ആർ ടി സിക്ക് നിലനിൽക്കാനാകില്ലെന്ന് കോടതി പറഞ്ഞു. പക്ഷെ ആവശ്യമുള്ളപ്പോൾ സർക്കാർ സഹായിക്കാതെ തരമില്ല. ഇപ്പോഴത്തെ നിലയ്ക്ക് സമീപ ഭാവിയിലെങ്ങും കോർപ്പറേഷനെ സ്വയം പര്യാപ്തമാക്കാൻ കഴിയില്ല. ശാശ്വത പരിഹാരത്തിനുള്ള പദ്ധതി തയ്യാറാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് പ്രതികരണം കിട്ടിയില്ല. മറുപടി അനന്തമായി വൈകിപ്പിക്കരുതെന്ന് പറഞ്ഞ കോടതി ഡിസംബർ 19 കേസ് മാറ്റി. അതേസമയം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ഉറപ്പാക്കുന്നതിൽ സ്ഥിരമായ സ്കീം വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. കെ എസ് ആർ ടി സിക്ക് പെട്ടെന്ന് സ്വയം പര്യാപ്ത കൈവരിക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ലെന്ന് ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ പറഞ്ഞു. സർക്കാർ സഹായം തുടരേണ്ടത് ആവശ്യമാണെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെടുകയായിരുന്നു. കെ എസ് ആർ ടി സിയുടെ ആസ്തികളുടെ കണക്കെടുക്കണമെന്ന് നിർദ്ദേശത്തിൽ സർക്കാർ നടപടി ഉണ്ടാകാത്തതിൽ കോടതി വിമർശനം രേഖപ്പെടുത്തുകയും ചെയ്തു. കോടതി നിശ്ചയിച്ച സമയത്തിനുള്ളിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് ഉറപ്പാക്കുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് സ്ഥിരം നയം രൂപീകരിക്കുന്ന സാവകാശം വേണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം ശമ്പളം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി ജീവനക്കാർ നൽകിയ ഹർജി മേയർക്ക് നേരെയും ശബരിമല വിഷയവും പരിഗണിച്ച കോടതി കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. സർക്കാരിനെ നിർത്തിപ്പൊരിക്കുകയാണ് ഹൈക്കോടതി ചെയ്തത്. പ്രതിഷേധം തടയണമെന്ന് ആവശ്യപ്പെട്ട് ഡെപ്യൂട്ടി മേയർ സമർപ്പിച്ചുമായി ബന്ധപ്പെട്ട കേസിൽ കക്ഷി ചേരാനായിരുന്നു ഡെപ്യൂട്ടി ഇല്ലെന്ന് വ്യക്തമാക്കിയാണ് കേരള ഹൈക്കോടതി ഹർജി തള്ളിയത്. ും ഹർജിയിൽ ആരോപിച്ചിരുന്നു. പൊതുമുതൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മിന്നൽ ഹർത്താലുമായി ബന്ധപ്പെട്ട കേസിൽ ലഭ്യമാക്കാതിരുന്ന കരാർ കമ്പനിക്ക് ഹൈക്കോടതിയുടെ വിമർശനമുണ്ടായി. അനുവദിക്കാനാകില്ലെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ സംബന്ധിച്ച് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതിയുടെ ഇടപെടൽ. ഹർജി 28 മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ശബരിമല കമ്പനിയുടെ നടപടി ഗുരുതര സ്വഭാവമുള്ളതെന്ന് കോടതി വ്യക്തമാക്കി. കേസ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. എൻഹാൻസ് ഏവിയേഷൻ സർവീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു.